നമ്മളിപ്പോ ഒരു വലിയൊരു ലക്ഷറി വീട് പണിയുന്ന സൈറ്റിലാണ് കേട്ടോ. എന്റെ അടുത്ത് നിങ്ങൾക്കൊക്കെ കുറച്ചാളുകൾക്കെങ്കിലും അദ്ദേഹത്തെ പരിചയം ഉണ്ടാവും. പേര് പറഞ്ഞു, ഫൈസൽ കുടുക്കി. ഫൈസൽ കുടുക്കി കുടുക്കാൻ വേണ്ടി വന്ന ഫൈസലിന്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോ ആ ഒരു പ്രോഡക്റ്റ് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡോട്ട് ടൈൽസ് അല്ലെ? അതെ, ഡോട്ട് ടൈൽ റൂഫിംഗ്. അപ്പോ ഈ സാധനം എന്താണെന്നല്ലേ, നിങ്ങൾ ആ വീട് കണ്ടോ? ഈ വീട് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും? ഒരു 10-15,000 സ്ക്വയർ ഫീറ്റിന് മേലെ റൂഫിംഗ് മാത്രം. റൂഫിംഗ് മാത്രം ഉണ്ടോ? റൂഫിംഗ് മാത്രം ഏകദേശം 10-15,000 സ്ക്വയർ ഫീറ്റിന് മേലെ. ഒരു മതിയായ ഒരു വീടോ? ഞാൻ ഇത്രയും വലിയൊരു സെറ്റപ്പ് കണ്ടിട്ടില്ല കേട്ടോ. അത് ഈ 15,000 സ്ക്വയർ ഫീറ്റിന് മേലെ ഈ റൂഫ് ടൈൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വലിയ വീടായിരിക്കും അല്ലേ? അതെ, വലിയ സൈറ്റാണ്. വലിയ സൈറ്റ്, ഒരു ഗംഭീര സൈറ്റാ കേട്ടോ. അപ്പൊ നമ്മളിവിടെ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൈൽസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂഫ് ടൈൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഈ ഒരു സൈറ്റ് ഒന്ന് കാണണം. പിന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെ ഈ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു ഗംഭീര ഐറ്റം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്താന്ന് പറയണോ? ഇല്ല, ഇപ്പൊ പറയണ്ട, കാണിച്ചു തരാം. അപ്പം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാഴ്ച മിസ്സാവും. എന്തായാലും ഇന്നേ വരെ ഇങ്ങനൊരു പരീക്ഷണം ആരും ചെയ്തിട്ടില്ലല്ലോ. അമ്മാതിരി ഒരു പരീക്ഷണം ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഈ ഒരു സൈറ്റ് കാണണം, ഈ പണികളൊന്ന് കാണണം, ഇതിനകത്ത് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണണം. അപ്പൊ കയറി കാണാം, വാ. എന്റെ പൊന്നടവേ, എന്നെ ഹൈറ്റായി കട്ടളക്ക്, ഒരു രക്ഷയില്ലടോ. എന്നാ വലിയ വീടല്ലേ, ഗംഭീര സൈറ്റ് ആട്ടോ. അപ്പോ സത്യം പറഞ്ഞത് രണ്ട് നിലയുണ്ടെന്ന് തോന്നല്ലേ? അപ്പൊ നമ്മൾ മുകളിലത്തെ നിലയിൽ കയറിയിട്ട് വേണം നമ്മുടെ റൂഫ് ടൈലിന്റെ വർക്ക് കാണാൻ. മുകളിലോട്ട് കയറാം. ഇവിടെ കേട്ടോ, ഇതാ ഇവരെ പണികൾ നടക്കുന്നത്. ഈ ഡോക്ക് ടൈൽ എന്താണെന്നുള്ള കാര്യം ഇന്ന് കേരളത്തിൽ അധികം ആരോടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. ഈ സാധനം എന്താണെന്നുള്ള കാര്യം റൂഫിംഗ് ടൈൽ ആണ് അല്ലേ? സ്റ്റോൺ കോട്ടഡ് റൂഫ് ടൈൽസ്. അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ ഞാൻ നിങ്ങളോട് എടുത്തു പറയണ്ട. ഇത് എന്തായിരിക്കും ഇതിന്റെ ഗുണം? ഇതിനകത്ത് വെള്ളം അടിച്ച് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ അല്ലേ? എന്തൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്? ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, വെള്ളം അടിച്ചിട്ട് എറിഞ്ഞ് തേങ്ങ ഇട്ട് കാണിച്ചിട്ടുണ്ട്, ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സാധനത്തിന്റെ ബലം കാണിക്കാനായിട്ട്, ഒറിജിനൽ സാധനം എന്താണെന്ന് കാണിക്കാനായിട്ട്. ഇതിന്റെ സത്യം പറഞ്ഞ ആക്ച്വൽ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറയാം. ആക്ച്വലി ഇതാ ഇവിടെ കുറെ ആളുകൾ ഈ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫൈസലെ, ഇത് സത്യം പറഞ്ഞ ഇത് ലോക്ക് ചെയ്യല്ലേ ചെയ്യുന്നത്? അതെ, ഇത് ലോക്ക് ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. ലോക്ക് ചെയ്ത് പിന്നെ അടിയിൽ നിന്ന് സ്ക്രൂവും കൂടി ചെയ്യും. ഓക്കെ, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെക്കുക, ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തിട്ട് ഈ അടിയിൽ നിന്ന് സ്ക്രൂ ചെയ്യുന്നതുകൊണ്ടാണ് അത് വെള്ളം കയറത്തില്ലെന്ന് പറയുന്നത്. നമുക്കത് എത്ര ഫോഴ്സിൽ വെള്ളം, മഴയത്ത് വെള്ളം വന്നു കഴിഞ്ഞാലും ഒരു തുള്ളി വെള്ളം പോലും അകത്തോട്ട് വരില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പൊ ഈ സ്ക്രൂ തുരുമ്പെടുക്കുന്നില്ല, ഇത് സെൽഫ് സ്ക്രൂസ്. സെൽഫ് സ്ക്രൂ ഇത് സിങ്കാലും സെൽഫ് സ്ക്രൂ വരില്ല. ഇതെന്താ ഒന്ന് കാണിക്കൂ. അത് കാരണം ഇത് ഒരു കാരണവശാലും തുരുമ്പെടുക്കില്ല. സ്റ്റീലല്ല. ഓക്കെ, ഇതാണെന്നുണ്ടെങ്കിൽ നോർമൽ ഇവിടെ കണ്ടറിയാം, സ്റ്റീലായിരിക്കും ഈ സെൽഫ് സ്ക്രൂസ്. ഇത് സ്റ്റീലല്ല, ഇത് കോട്ടണം. ഓ, എന്നിട്ട് ഇതിന് കളർ അങ്ങനെ ചെയ്തേക്കുന്നതാണോ? ഇതിന്റെ മേലെ സെയിം കളറിലാണ് വരുന്നത്. അങ്ങനെ കളറിൽ സ്ക്രൂ ഒക്കെ കിട്ടുമോ? അത് നിങ്ങൾ കൊടുക്കുമോ? അയ്യോ, ഇവിടെ സത്യം പറഞ്ഞ എത്ര രൂപയുടെ സാധനം പറയും, ാണ് ഈ ഒരു സാധനം ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇത് പണി വളരെ എളുപ്പമാണ്. അവര് വളരെ പെട്ടെന്നാണല്ലോ ഫിറ്റ് ചെയ്യുന്നത്, കട്ട് ചെയ്യുക, സാധനം അടിക്കുക, ഇടുക. അതെ, നമുക്കൊരു 10,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ ഒരു മാക്സിമം ഒരു 1 വീക്ക്, മാക്സിമം ഒരു 10 ഡേയ്സിന്റെ ഉള്ളിൽ വർക്ക് മൊത്തം തീർക്കാൻ പറ്റും. നമുക്ക് മൊത്തം നമ്മുടെ ഈ പണികൾ എത്ര അടിച്ച് തീർക്കാൻ പറ്റും? മൊത്തം തീരും. വേറെ വലിയ റിസ്ക് ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് തന്നെ സാധനം കയറി പോകുന്നുണ്ടല്ലോ. അതെ, ലോക്കിംഗ് ഇത്രയും സേഫ് ആയിട്ടുള്ള ഒരു റൂഫിംഗ് പ്രോഡക്റ്റ് വേറെ ഇല്ലെന്ന് പറയാം. കാരണം എത്ര ഫോഴ്സിൽ വെള്ളം വന്നു കഴിഞ്ഞാലും ഒരു തുള്ളി വെള്ളം പോലും അകത്തോട്ട് വരില്ല. ഇനി വേറെ ഇതിന് ചൂട് ഭയങ്കര ചൂട് കുറവാണ് ഇതിന്. കമ്പാരിറ്റീവ്ലി സെറാമിക് ടൈലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം പുറത്ത് എത്രത്തോളം ചൂടുണ്ട്. ഇതിന്റെ അടുത്ത് പോയാലും അറിയാം, തൊടുമ്പം ചൂടുണ്ട്, പക്ഷെ ചൂട് താഴേക്ക് ഇറങ്ങും. താഴേക്ക് വലിയ ചൂടില്ല, സാധാരണ മറ്റേ ഷീറ്റ് ആണെന്നുണ്ട്. താഴേക്ക് നല്ല ചൂടായിരിക്കും, നിക്കാൻ പറ്റില്ല ഈ സമയം, 12 മണി സമയത്ത് നമുക്ക് നിക്കാൻ പറ്റില്ല. നല്ല ചൂടായിരിക്കും, പക്ഷെ ഇവിടെ അത്രയും ചൂടൊന്നും അടിക്കുന്നില്ല കേട്ടോ. ഞാനേ ഈ പറഞ്ഞ സാധനം, ഇവര് ഈ ഡോക്ടൈൽ എന്ന് പറഞ്ഞ സാധനം വളച്ചൊക്കെ നോക്കി വളയത്തില്ല, അത് ശരിയാണ്. ഞാനും വളച്ചൊക്കെ നോക്കി, ഇവിടെ പീസ് ഒക്കെ ഉണ്ടോ ഓരോടുത്ത് വളച്ചു നോക്കാനായിട്ട്. പക്ഷെ ഈ സാധനം ഞാൻ ഇന്ന് കീറി കാണിക്കും നിങ്ങളെ, ഇന്ന് കീറും. കീറാനുള്ള എല്ലാ പരിപാടിയും ഞങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ.
ഇതൊന്ന് കീറാനുള്ള ഒരു പരീക്ഷണം ഞങ്ങളത് ചവിട്ടിയ ഇനിയിപ്പം ആഞ്ഞ് നമ്മളിത് വളച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വളയായിരിക്കും. അതെ, പക്ഷെ എന്നാലും ഏറ്റവും സ്ട്രെങ്ത് ആയിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു റൂഫിംഗിൽ. ആ, ഇത്രയും സ്ട്രെങ്ത് ആയിട്ടുള്ള വേറൊരു മെറ്റീരിയൽ ഇല്ല എന്ന് പറയാം. എന്തായാലും നിങ്ങളുടെ വീടിന്റെ റൂഫിന്റെ മുകളിൽ ഒരു കാരണവശാലും കയറാൻ അധികം സാധ്യത ഇല്ലാത്ത ഒരു സാധനം വെച്ച് ഞാനത് പരീക്ഷിച്ചത് കീറിയിരിക്കും. നമ്മൾ ട്രൈ ചെയ്യാം, എന്തായാലും കീറിയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങള് ഇതിനെ പറ്റിയുള്ള എനിക്ക് ഈ സാധനം എങ്ങനെ, നിങ്ങൾ പണിയെടുക്കുന്ന ആൾക്കാരോടോ ചോദിക്കണമല്ലോ, നമ്മൾ ഈ പണിയെടുക്കുന്നവരോട് ചോദിക്കണമല്ലോ ഇവരെ ഡോക്ടറിന്റെ ഗുണം എന്താണെന്നുള്ളത്. ഒറ്റ മിനിറ്റ് ഇത് എങ്ങനെയുണ്ട് ഈ സാധനം ചെയ്യുമ്പോ ഉള്ള ബെനിഫിറ്റ്? നിങ്ങൾ വേറെ ഷീറ്റൊക്കെ ഉപയോഗിക്കുന്നതല്ലേ? ഇതാണ് നല്ല ഷീറ്റ്, കയറി നടക്കാൻ ഇത് ചടങ്ങി പോവില്ല. സാറ് പറഞ്ഞാൽ ഇപ്പൊ വളയ്ക്കലൊന്നും നടക്കുന്നില്ല, ഒരു കുഞ്ഞു പീസ് എടുത്ത് എന്തെങ്കിലും വളയ്ക്കാൻ പറ്റും. അത് ഞാൻ നോക്കാം, ഞാൻ ഇത് നമ്മള് വളച്ചിരിക്കും. ഇന്ന് എന്ത് സംഭവിച്ചാണ് സുഖമായിട്ട് കയറി നടക്കും. എന്തായാലും ഒരു കയറ് പോലും വേണ്ട, ചുമ്മാ കയറി നടക്കാതെ. നിങ്ങൾ കഴിഞ്ഞ നേരത്തെ എന്റെ അടുത്ത് നിങ്ങൾക്ക് ഒരുപാട് ചെരുപ്പുകൾ വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഈ വർക്കിന് വേണ്ടിട്ട്. ഇത് ഇതിന്റെ ഗ്രിപ്പ് കല്ലുള്ള പക്ഷെ നിങ്ങളുടെ ചെരുപ്പ് എങ്ങനെയാ ചെയ്യുന്നത്? അതുകൊണ്ട് ചെരുപ്പ് കിടന്ന് ചെയ്യും. പക്ഷെ നിങ്ങൾ എന്നാലും ഇതിനകത്തൂടെ കയറി നടന്നാ പോകുന്നല്ലേ, നിങ്ങൾക്ക് പേടിയൊന്നുമില്ല? എന്തിനു പേടി? അല്ല, ഞാൻ സാധാരണ ഷീറ്റിന്റെ പുറത്ത് ഇങ്ങനെ കയറി ചളങ്ങി പോകും. സെന്റർ ചവിട്ടി നിന്നാ ഇങ്ങനെ നിന്നാ പോലും പോകുവല്ല. ഓ, മറ്റേത് പട്ടികയല്ലേ ഇവിടെ. ആ, ഇതിപ്പോ ഇതിന്റെ സെന്ററിലാണ്. അപ്പൊ എന്നാലും ഇത് ഇളയൂല്ല. അല്ലെങ്കിൽ ഇൻ കേസ് വീടിന്റെ മുകളിൽ ഇവിടെ അങ്ങനെ എന്തെങ്കിലും പിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രൂ പോയെന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്ന് കയറണോ, എന്തായാലും ഈസി ആയിട്ട് കയറുമോ? എത്ര വെയിറ്റ് ഉള്ള ആൾക്കും കയറാം? അത് ഞാൻ നോക്കാം, വെയിറ്റ് ഉള്ള ആളുകൾ കയറൂലോ എന്നുള്ളത്. എന്തായാലും അതൊന്ന് പരീക്ഷിച്ചിട്ടാണ് താനോട് കയറി കയറാൻ പറ്റും. ഹെൽമെറ്റ് ഇല്ലല്ലോ. ആ, അപ്പൊ കുഴപ്പമില്ല, ഇവിടെ കയറി ഒരുപാട് മുകളിലോട് കയറണ്ട കേട്ടോ. രണ്ടുപേരും ഒരു ഷീറ്റിന്മേൽ നിന്നാലും വളയുന്നില്ല അല്ലേ? ഇതിപ്പോ ഒരു ഷീറ്റിന്മേലല്ലേ രണ്ടുപേരും നിൽക്കുന്നത്? ഒറ്റ ഷീറ്റില്ല എന്നാലും വളയത്തില്ല. ഈ ഡോക്ടറിന്റെ മുതലാളി പറഞ്ഞത് ഈ സാധനം പണി പെട്ടെന്ന് തീർക്കാം. നിങ്ങളിപ്പോ കേട്ടോണ്ടിരിക്കല്ലേ, നിങ്ങളാ പണിയെടുക്കുന്ന ആളുകൾ, നിങ്ങളാ ഈ സാധനം ചെയ്യുന്നത്. വേറെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, ഈ സാധനത്തിന് എളുപ്പം പണി തീർക്കാൻ പറ്റും. തീരും, അത്രയും കൊണ്ട് തീരുമോ? പിന്നെ നിങ്ങൾ ഈ പ്രോഡക്റ്റ് എത്ര നാള് ആയിട്ട് ഇങ്ങനെ ഓരോ സൈറ്റുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്? ആ, എവിടെ നിന്നെങ്കിലും സത്യസന്ധമായ മറുപടി എന്നോട് പറയാം. വയനാട് വാണാസുരയുടെ അടുത്ത് മൗണ്ടൻ ഷാഡോ യൂട്യൂബിൽ അടിച്ചു നോക്കിയാ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടുന്ന് പിന്നെ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടോ? കംപ്ലൈന്റ് ഒന്നുമില്ല. ഇന്നേ വരെ എവിടെയും കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ? ഇതിന് മാത്രം കംപ്ലൈന്റ് വന്നിട്ടില്ല. ഉറപ്പാണ്, ഉറപ്പാണ്. നോക്കാം നോക്കാം, പരീക്ഷിക്കാം വാ. എടോ, നമ്മുടെ ഈ ഡോക്ടറിൽ, ഇത് ഡോക്ടറിൽ നിന്നുള്ള നമ്മുടെ ബ്രാൻഡാണ് ഡോക്ടറിൽ. ഈ പ്രോഡക്റ്റിന്റെ പേര് സ്റ്റോൺ കോട്ടഡ് റൂഫ് ടൈല്. അപ്പോ നമ്മുടെ പ്രോഡക്റ്റ് ഈ സ്റ്റോൺ കോട്ടഡ് റൂഫ് ടൈല് വേറെ ആളുകൾ ഇറക്കാമല്ലോ? അതെ, വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. നമ്മുടെ മലയാളികൾ ഈ സാധനം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും നിങ്ങളുടെ പ്രോഡക്റ്റിനാണ് നിങ്ങൾ ഈ ക്വാളിറ്റിയും സ്ട്രെങ്തും ഒക്കെ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് ഞാൻ ടൈലിൽ കാണിക്കാം. നമ്മളിപ്പോൾ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആൾക്കാർ പല രീതിയിൽ സ്റ്റോൺ കോട്ടഡ് ടൈൽ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളതെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം കസ്റ്റമർ തന്നെ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങളാന്ന് വെച്ച് വേറെ പ്രോഡക്റ്റ് വാങ്ങിയെന്നുള്ളത്. ഈ 150 AZ കോട്ടിങ്ങിലാണ് ഇത് വരുന്നത്, 150 gram ഇത് വരുന്നുണ്ട്. അത് കാരണം ഒരു കാരണവശാലും ഇതിന് തുരുമ്പെടുക്കില്ല. ഓ, പിന്നെ ഇത്രയും സ്ട്രെങ്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് വേറെ ഇല്ല. ഇത് 100% ന്യൂസിലാൻഡ് ടെക്നോളജി. ഓ, ന്യൂസിലാൻഡ് ടെക്നോളജി. 100% ന്യൂസിലാൻഡ് ടെക്നോളജിയിൽ വരുന്ന ഡോക്ടൈൽ മാത്രമേ ഉള്ളൂ. ഇത് എങ്ങനെ തിരിച്ചറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സ് മസ്റ്റായിട്ട് വാങ്ങുന്ന ടൈലിന്റെ അത് പഞ്ചിങ് ഉണ്ടോ എന്ന് നോക്കാം. ഡോക്ടൈൽ എന്ന് പറഞ്ഞ ഇവിടെ പഞ്ചിങ് വെറും എഴുത്തല്ല കേട്ടോ, പഞ്ചിങ് ആണ്. പഞ്ചിങ് ഡോക്ടൈൽ ഉണ്ട്, പിന്നെ അതിന് പുറമെ ഡോക്ടൈലിന്റെ ഈ ഒരു പ്രിന്റും കൂടി ഉണ്ടാവും. ഓ, മാത്രമേ അറിയത്തുള്ളൂ. അതെ, കാരണം മറ്റുള്ള സ്റ്റോൺ കോട്ട് ടൈലിന്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റോൺ ഗ്രാനൂൾസിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇത് ഒരു 70% നാച്ചുറൽ ഗ്രാനൂൾസ് ആണ്. യൂറോപ്പിൽ നിന്ന് വരുന്ന സ്റ്റോൺസ് ആണ് കൂടുതൽ ഇതിൽ യൂസ് ചെയ്യുന്നത്. അതെ, അതെ. അത് കാരണം ഇതിലിപ്പം കളർ ഫെയ്ഡ് അങ്ങനത്തെ സാധ്യതകൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഒന്നുമില്ല. ഞാൻ വേറെ ഇതിനകത്ത് പാല് പിടിക്കുമോ? പാല് പിടിക്കാനുള്ള സാധ്യത കുറവാണ്. കമ്പാരിറ്റീവ്ലി ക്ലേ ടൈലും അങ്ങനത്തെ ഷിംഗിൾസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനൊരു 4-5 വർഷം കഴിഞ്ഞാൽ മാത്രമേ പാല് പിടിക്കാനുള്ള സാധ്യത ഉള്ളൂ.
പാല് വന്നാലും നമുക്ക് പ്രഷർ വാഷ് ചെയ്ത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. പ്രഷർ വാഷ് ചെയ്യുമ്പോൾ ഈ സാധനം പൊളിഞ്ഞു പോകില്ല, സ്റ്റോൺ അല്ലേ? ഇല്ല, ഇത് പോവില്ല. അത് വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് വേണമെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും. നമ്മൾ എന്തായാലും അത് ചെയ്യാൻ പോകുന്നില്ല. ചെയ്ത പഴയ വീഡിയോസ് ഒരുപാട് ഒരുപാട് വീഡിയോസ് ഇഷ്ടംപോലെ അത് കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. മറ്റേ പ്രഷർ വാഷ് വെച്ചടിക്കുന്നേക്കെ. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും കൊള്ളാം, നമുക്ക് പരീക്ഷിക്കണ്ടേ? ചവിട്ടിയ മൊത്തലാണ് മോനെ കയ്യിരിക്കണേ. ഒന്നും പറ്റിട്ടില്ല. ഇതാണ് അതിന്റെ ഉറപ്പ്. മനസ്സിലായില്ലേ? സത്യം ഞാൻ വിചാരിച്ചു ഇത് കേറി പോകുന്ന വിചാരിച്ചോ. ഞാനൊക്കെ ചവിട്ടുമ്പോഴല്ല ഇങ്ങനെയുള്ള ഷീറ്റുകളൊക്കെ പൊട്ടിപ്പോകണ്ട. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ പ്രതീക്ഷിച്ചേ. നമ്മളെ തോൽവി സംബന്ധിച്ച് സാധനം ആൾക്കാരൊന്നും കുഴപ്പമില്ല. ഇവർ ബാക്കി കാണിച്ച പരീക്ഷണങ്ങളൊക്കെ ഓക്കെ, വേറൊരു പരീക്ഷണമായിരുന്നു. നമ്മളും കാണിച്ചത് വേറൊരു പരീക്ഷണമാണ്. എന്തായാലും സാധനം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വാങ്ങിക്കാം, ഉപയോഗിക്കാം. അപ്പോൾ ഇത് എത്ര വർഷം ഇതിന് വാറണ്ടി ആണ്? 50 years വാറണ്ടി പ്രോഡക്റ്റ്. 50 വർഷം. 50 വർഷം വാറണ്ടി. ഒരു മനുഷ്യന്റെ ആയുസിന്റെ പകുതി ടൈം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വെച്ച് നോക്കുന്നതിന് പകുതിയിലധികം സമയം. ഒരുപാട് എന്തായാലും 100 വയസ്സ് വരെ എന്തായാലും ജീവിച്ചിരിക്കത്തില്ല. ഒരു മനുഷ്യന്റെ പകുതി ആയുസോളം വാറണ്ടി ഉള്ള പ്രൊഡക്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ വേറെ എല്ലാ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. 5 വർഷം കൂടി പോയ 10 വർഷം ഇവിടെ വാഹനങ്ങളിലൊക്കെ വരുന്നത്. എനിക്കൊന്ന് മാക്സിമം നമ്മൾ 10 വർഷമാണ് കോൺടാക്ട് കഴിഞ്ഞ ദിവസം നമ്പർ. ഇതെന്തായാലും കൊള്ളാം കേട്ടോ നിങ്ങളുടെ ഈ പ്രോഡക്റ്റ്. അപ്പോൾ ഇവരുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ള നമ്പർ അല്ലേ? നമ്മുടെ ഓഫീസ് എവിടെയൊക്കെ ആയിരുന്നേ? എറണാകുളം. കുമ്പളം. അപ്പോൾ ഓൾ ഇന്ത്യ ഇവരുടെ പ്രോഡക്ട്സ് അവൈലബിൾ ആട്ടോ. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെ വന്നു. അത് കഴിഞ്ഞ ദിവസം അടുത്ത ദിവസം മഹാരാഷ്ട്ര എവിടെ പോകുന്നു പറഞ്ഞേ? അപ്പോൾ എല്ലാ സ്ഥലത്തും ഇവരുടെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ വേറെ കാര്യം നേരത്തെ പറഞ്ഞപോലെ ഇവരുടെ പ്രോഡക്റ്റ് തന്നെ വാങ്ങിക്കാം. ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചിട്ട് അതെ, ആ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചിട്ട് അടുത്ത പ്രാവശ്യം 50 വർഷത്തെ വാറണ്ടി കിട്ടണമെന്നും പറഞ്ഞ് ഇവരുടെ അടുത്തോട്ടൊന്നും വന്നേക്കരുത്. ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെ വാങ്ങിക്കുക. അപ്പോൾ നമ്പർ എടുക്കുക, വിളിച്ചോളുക. ഇതേപോലെ വ്യത്യസ്തമായ ഐഡിയിലൊക്കെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം. നമസ്കാരം.